മലയാള സിനിമയ്ക്ക് സമ്പന്നമായ തിരക്കഥകൾ സമ്മാനിച്ച ജോൺ പോൾ ഓർമ്മയായി കഴിഞ്ഞു. കൊച്ചി എളംകുളത്തെ സെന്റ് മേരീസ് സുനോറോ സിംഹാസന പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. സിനിമാ രംഗത്തുള്ളവരും സാമൂഹ്യ പ്രമുഖരും അടക്കം ആദരാഞ്ജലികളുമായി എത്തിയപ്പോഴും ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. സ്വന്തം ഫ്ളാറ്റിൽ കട്ടിലിൽ നിന്നുള്ള വീഴ്ചയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ തകിടം മറിച്ചത്. ഇതേക്കുറിച്ച് നടൻ ജോളി ജോസഫ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നടക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: എന്റെ ജോൺ പോൾ സാർ മരിച്ചതല്ല, നമ്മുടെ വ്യവസ്ഥിതി കൊന്നതാണ്. കഴിഞ്ഞ ജനുവരി 21 പ്രശസ്ത സംവിധായകൻ വൈശാഖന്റെ മോൺസ്റ്റർ എന്ന സിനിമയിൽ ഒരു ചെറിയ പ്രത്യേകതരം വേഷം ചെയ്യാൻ എന്നെ വിളിച്ചിരുന്നു. ഒരുപാട് ആളുകളുള്ള ഒരു രാത്രി മാർക്കറ്റായിരുന്നു മട്ടാഞ്ചേരിയിൽ സെറ്റിട്ടത്. കഥാപാത്രത്തിന്റെ വേഷവിധാനങ്ങളോടെ നിന്ന എന്നെ ജോൺ സാർ വളരെ പ്രയാസത്തോടെ പരവേശത്തോടെ ഏകദേശം 8 മണിയോടെ ഫോണിൽ വിളിച്ചു. അത്യാവശ്യമായി വീട്ടിലേക്ക് വരണം. കട്ടിലിൽ നിന്നും ഞാൻ താഴെ വീണു. എനിക്ക് ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റുന്നില്ല. ആരെയെങ്കിലും കൂടെ വിളിച്ചോളൂ. എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ഗുരുസ്ഥാനീയനായ ജോൺ സാറിൻ്റെ സങ്കടം എനിക്ക് കൃത്യമായി മനസ്സിലായി. ഏകദേശം 200 ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും യാതൊരു കാരണവശാലും എനിക്കൊഴിയാനാകില്ലെന്നറിഞ്ഞ് ഞാൻ പെട്ടെന്ന് ആത്മസുഹൃത്തും നടനുമായ കൈലാഷിനെ വിളിച്ചു. ജയരാജ് സാറിൻ്റെ പടത്തിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ കൈലാഷ് കുടുംബവുമായി അത്താഴം കഴിക്കാൻ പുറത്തേക്കിറങ്ങിയ സമയത്താണ് എൻ്റെ വിളി. ഉടനെ അവൻ കുടുംബവുമായി ജോൺ സാറിൻ്റെ വീട്ടിലേക്ക് കുതിച്ചു. ഞാൻ ഫോണിൽ ജോൺ സാറിനോട് സംസാരിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. വെറും 20 മിനിറ്റ് കൊണ്ട് അവർ സാറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കട്ടിലിൽ നിന്നും വീണ് തണുത്ത് നിലത്ത് കിടക്കുന്ന സാറിനെ ഉയർത്താനുള്ള വഴികൾ നോക്കി. പക്ഷേ ദേഹഭാരമുള്ള സാറിനെ ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല. ഉടനെ അവർ ഒട്ടനവധി ആംബുലൻസുകാരെ വിളിച്ചു. പക്ഷേ അവർ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യില്ലത്രേ. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മാത്രമേ അവർ വരികയുള്ളൂ എന്നാണ് മറുപടി കിട്ടിയത്. ഒരൽപ്പം ഭയന്നിരുന്ന സാറിൻ്റെ അരികിൽ ബെഡ്ഷീറ്റുകളും തലയിണകളുമായി കൈലാഷ് കൂട്ടിനിരുന്നപ്പോൾ അവൻ്റെ ഭാര്യ ദിവ്യ എറണാകുളത്തുള്ള എല്ലാ ഫയർഫോഴ്സുകാരെയും വിളിച്ച് കാര്യം പറഞ്ഞു. അവരുടെ മറുപടി: ഇത്തരം ആവശ്യങ്ങൾക്ക് ആംബുലൻസുകാരെ വിളിക്കൂ, ഞങ്ങൾ അപകടമുണ്ടായാൽ മാത്രമേ വരികയുള്ളൂ എന്നായിരുന്നു. പോലീസ് കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ 2 ഓഫീസർമാർ വീട്ടിലെത്തി. പക്ഷേ 4 പേർ ചേർന്നാലും ഒരു സ്ട്രക്ചർ ഇല്ലാതെ സാറിനെ ഉയർത്തുക അപകടമുള്ള പ്രയാസമായ കാര്യമായതിനാൽ പോലീസ് ഓഫീസർമാരും ആംബുലൻസുകാരെയും ഫയർഫോഴ്സിനെയും വിളിച്ചു. പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും നിരാശരായി. സമയം പോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അവിടെ വന്ന പോലീസുകാർ മടങ്ങിപ്പോയി. തണുത്ത നിലത്ത് കിടന്ന സാറിൻ്റെ ദേഹം മരവിക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയ തുണികളും ഷീറ്റുമായി കൈലാഷ് സാറിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ദിവ്യ വീണ്ടും ആംബുലൻസുകാരെയും ഫയർഫോഴ്സുകാരെയും കെഞ്ചി വിളിച്ചുകൊണ്ടിരുന്നു. ആരും വന്നില്ല എന്നതാണ് സത്യം. അതിനിടയിൽ കൈലാഷിൻ്റെ വിളിയിൽ നടൻ ദിനേശ് പ്രഭാകർ പാഞ്ഞെത്തി. കുറെ കഴിഞ്ഞപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിലെ നല്ലവരായ ആ ഓഫീസർമാർ എറണാകുളം മെഡിക്കൽ സെന്ററിലെ ഒരു ആംബുലൻസുമായി വന്നു. പിന്നെ എല്ലാവരുടെയും സഹായത്തോടെ വളരെ കഷ്ടപ്പെട്ട് സാറിനെ കട്ടിലേക്ക് കിടത്തുമ്പോൾ സമയം 2 മണി വെളുപ്പിനായിരുന്നു. അന്നത്തെ ആഘാതം സാറിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല. അവിടെ നിന്നും തുടങ്ങിയ ഓരോരോ പ്രശ്നങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, 3 ആശുപത്രികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ആദരണീയനായ സാനുമാഷിൻ്റെ സ്വന്തം കൈപ്പടയിലെ എഴുത്തുമായി ഞാനും കൈലാഷും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. അത്യാവശ്യം സഹായങ്ങൾ ലഭിച്ചെങ്കിലും എല്ലാം വിഫലം. അദ്ദേഹം വിട്ടുപിരിഞ്ഞുപോയി. നമുക്കെന്തെങ്കിലും ചെയ്യണം, ജോൺ സാർ എന്നോട് അവസാനമായി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കും നിങ്ങൾക്കും വയസ്സാകും, നമ്മൾ ഒറ്റയ്ക്കാകും എന്ന തീർച്ച. ഒരത്യാവശ്യത്തിന് ആരെയാണ് വിളിക്കേണ്ടത്, ആരാണ് വിളി കേൾക്കുക, സഹായിക്കുക, നമുക്കെല്ലാവർക്കും ചിന്തിക്കണം, പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അധികാരികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു കൈസഹായ പദ്ധതി ഉടനെ ആവിഷ്കരിക്കണം. എൻ്റെ അനുഭവങ്ങളും കഥകളും സങ്കടങ്ങളും കേൾക്കാൻ, എന്നെ ശാസിക്കാൻ ഒരുപാട് യാത്രകൾക്ക് കൂടെയുണ്ടായിരുന്ന സാർ ഇനി ഉണ്ടാവില്ലെന്നത് എന്നെ കരയിക്കുന്നു. അന്തരിക്കുമ്പോൾ അനുശോചനം അറിയിക്കാൻ ആയിരങ്ങളേറെ. ആവശ്യത്തിന് അര ആളുപോലും ഇല്ലാത്ത ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത്. എൻ്റെ ജോൺ പോൾ സാർ മരിച്ചതല്ല, നമ്മുടെ വ്യവസ്ഥിതി കൊന്നതാണ്.